ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ്റെ തിരുനാമം വഹിക്കുന്ന ഈ പുരം തിരു അനന്തപുരം പിന്നീട് തിരുവനന്തപുരമായി തീർന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് കേരള തലസ്ഥാനത്തിന് അനന്തശയനം എന്നും പേരുണ്ടായിരുന്നു പാലാഴിക്കടലിൽ അനന്തൻ്റെ പുറത്ത് മഹാവിഷ്ണു ശയിക്കുന്നതായിട്ടാണല്ലോ പുരാണം കാലത്തിൻ്റെ പ്രതീകമായി അനന്തനെയും ആ കാലത്തെ അധീനമാക്കി ദൈവത്തിൻ്റെ പ്രതീകമായി മഹാവിഷ്ണുവിനെയും സങ്കൽപ്പിക്കുന്നു ശ്രീകൃഷ്ണനെ തേടി അനന്തൻ കാട്ടിലെത്തിയ വില്ലുമംഗലം സ്വാമിയാർക്ക് ഇരിപ്പമരച്ചുവട്ടിൽ മഹാവിഷ്ണു ദർശനം നൽകി അനന്തശയനത്തിൽ വില്ലുമംഗലം മാവിൻ ചുവട്ടിൽ വീണുകിടക്കുന്ന കണ്ണിമാങ്ങ പെറുക്കിയെടുത്ത് ചതച്ച് ചിരട്ടയിലാക്കി ഭഗവാന് നിവേദിച്ചു ആ നിവേദ്യം ഭക്ഷിച്ച് ഭഗവാൻ തൃപ്തനായി എന്നാണ് ഐതിഹ്യം വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ ദർശനം നൽകിയ കഥയെറിഞ്ഞ് നാടുവാഴി തമ്പുരാൻ അവിടെ എത്തി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അനന്തൻ കാട്ടിൽ പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചു അത്രെ അനന്തശയനത്തിൽ പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ചപ്പോൾ അനന്തൻ കാട് അനന്തശയനമായി മാറി ദിവസവും വെളുപ്പിന് മൂന്നര മണിയോടെ ക്ഷേത്രത്തിലെ നിത്യദാന ചടങ്ങുകൾ തിരുമേനി കാവൽക്കുറിപ്പ് കുളിച്ചെത്തുന്നതോടെ ആരംഭിക്കും ആദ്യം പഞ്ചാമൃതാഭിഷേകവും പിന്നീട് മറ്റ് അഭിഷേകങ്ങളും മുറക്കി കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ തിരുവുടയാടയും മാലയും തിരുവാഭരണങ്ങളും ചാർത്തി അലങ്കരിച്ച് ദർശനത്തിന് തയ്യാറാക്കുന്നു പിന്നെ പത്മനാഭൻ്റെ അനുഗ്രഹാശിസുകൾ നേടാനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കായി വൈകുന്നേരം നാല് മണിക്ക് രാവിലത്തെ പോലെ തന്നെ നട തുറന്ന് സന്ധ്യക്ക് ദീപാരാധനയും അത്താഴ പൂജയും എല്ലാം ചിട്ടയായി നടക്കുന്നു ക്ഷേത്രത്തിൽ ആഴ്ചയും തിഥിയും നക്ഷത്രവും അടിസ്ഥാനമാക്കി ഓരോ മാസത്തിലും വിശേഷാൽ വഴിപാടുകളും പ്രത്യേക പൂജകളും അലങ്കാരങ്ങളും ശിവേലിയും ഉണ്ട് വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി രോഹിണി വലിയ ഗണപതി ഹോമം എന്നിവ പ്രധാനമാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടക്കുന്ന തിരുവോത്സവം തുലാം മാസത്തിലും മീനമാസത്തിലുമാണ് അത്തം നാൾ കൊടികയറി തിരുവോണം ആറാട്ടായി തുലാം ഉത്സവവും രോഹിണി രോഹിണിനാൾ കൊടികയറി അത്തം നാൾ ആറാട്ടായി മീനം ഉത്സവവും ഗംഭീരമായി ചിട്ടയോടെ ആഘോഷിക്കപ്പെടുന്നു കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ശ്രീരാമനവമി പൈങ്കിണി ഉത്രം വിഷു ചിത്തിര പൗർണമി വിശാഖം എന്നിവയെല്ലാം പ്രധാന ദിവസങ്ങളാണ് രാജ്യക്ഷേമത്തെ മുൻനിർത്തി നടത്തുന്ന മുറജപം ഒരു മഹായജ്ഞമായി തന്നെ നടന്നുവരുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം